നമസ്കാരം. കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്ന മലേഷ്യൻ എക്സിബിഷന്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് സഹോദര തുല്യനായ ഷൈൻ ചേട്ടനും കൂടെയാണ്. മലേഷ്യൻ എയർലൈൻസിൽ ഞങ്ങൾ വളരെ ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടി. ഓൺ ടൈം ആയിരുന്നു ഫ്ലൈറ്റ്. ഒരു 5000 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് മലേഷ്യൻ ടിക്കറ്റ്, തിരുവനന്തപുരം ടു മലേഷ്യ ടിക്കറ്റ്, മലേഷ്യൻ എയർലൈനും ഫുഡൊക്കെ ഉൾപ്പെടെയുള്ള ടിക്കറ്റ് വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടി. അതൊരു 3 മാസം മുമ്പേ ബുക്ക് ചെയ്തുകൊണ്ടാണ് ആ റേറ്റ് കിട്ടിയത്. കാരണം ഞാൻ പോകുന്നതിൻ്റെ തലേദിവസം അതേ ടിക്കറ്റ് ചെക്ക് ചെയ്തപ്പോൾ 25000 രൂപയായിരുന്നു കോസ്റ്റ് കാണിച്ചിരുന്നത്. ഫ്ലൈറ്റൊക്കെ ഓൺ ടൈമിൽ തന്നെ എത്തി. മലേഷ്യയുടെ ഒഫീഷ്യൽ എയർലൈനാണ് മലേഷ്യൻ എയർലൈൻ. നല്ല എയർലൈനാണ്, എയർ ഏഷ്യ പോലെയല്ല, കുറച്ചുകൂടെ വിപുലമായ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു എയർലൈനാണ് മലേഷ്യൻ എയർലൈൻ. അപ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഈ സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി എമർജൻസി എക്സിറ്റിനോട് ചേർന്ന സീറ്റുകൾ ചോദിക്കും. അപ്പോൾ അവർ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് തരും, കാരണം അവിടെ ഇരുന്ന് പോകാനുള്ളൊരു സൗകര്യം കൊണ്ടാണ്. ശരിക്കും ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സീറ്റിൽ ഒരാളേ ഉള്ളൂ, ഞങ്ങൾക്ക് 3 പേരുടെ സീറ്റിൽ 2 ആളേ ഉള്ളൂ. ബ്ലാങ്കറ്റ്, പില്ലോ, അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി നല്ല അത്യാവശ്യം നല്ലൊരു എയർലൈനാണ്. മൊബൈലൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഇതിലുണ്ട്, ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അപ്പോൾ നല്ല രീതിയിലുണ്ട്. ഫുഡൊക്കെ വന്നു, ഞാൻ പെട്ടെന്നങ്ങ് വിട്ടു പോകുന്നതെന്ന് മാത്രം. ഡിന്നറായിരുന്നു, അത്യാവശ്യത്തിന് ബീറൊക്കെ ഉപയോഗിക്കുന്ന നിൽക്കുന്ന ബീർ വൈനൊക്കെ ഉണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ കഴിച്ച് മലേഷ്യയിലേക്ക് എത്താൻ പോവുകയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേന് ഏകദേശം 4 മണിക്കൂറത്തെ യാത്രയായിരുന്നു. രാവിലെ മലേഷ്യ ലാൻഡ് ചെയ്യുന്നു. മലേഷ്യയിൽ നമ്മൾ നേരെ ഒരു ടാക്സി എടുത്ത് വേണം നമ്മുടെ എക്സിബിഷൻ നടക്കുന്ന ഹിൽട്ടണിലേക്ക് പോകാൻ. ഇന്ത്യൻ മണി ഏകദേശം 2000 രൂപ അടുത്താണ് നമുക്ക് ടാക്സിക്കായത്. 2000 രൂപ ആയാലും അതിൽ താഴെയാണ്, 90 റിങ്കിറ്റോ മറ്റാണ് ടാക്സിക്കായത്. അപ്പോൾ ഇതാണ് എക്സിബിഷൻ നടക്കുന്ന ഹാള്. ഒരുപാട് ഇന്ത്യയിൽ നിന്ന് വന്ന ഡീലേഴ്സിനെയും സുഹൃത്തുക്കളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു. ഇത് ഇന്ത്യയിൽ നിന്ന് വന്ന നമ്മുടെ അടുത്തൊരു സുഹൃത്താണ്. ഇതൊരു ഫോറിൻ ഡീലറാണ്. ഇദ്ദേഹത്തോട്ടൊക്കെ വളരെ വർഷങ്ങളായിട്ട് ബന്ധമുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് കാണാൻ സാധിച്ചത്. നേരിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുറേ ഡീലേഴ്സ് ഉണ്ടായിരുന്നു. ഇവർ മലേഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഡീലേഴ്സാണ്. ഇവരെ സ്ഥിരം നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, പേഴ്സണലി അറിയാവുന്നതാണ്. ഇതൊരു അമേരിക്കൻ ഡീലറാണ്, രണ്ടുപേരും അമേരിക്കൻ ഡീലേഴ്സാണ്. അവരെ ആദ്യമായിട്ടാണ് കണ്ടത്. ഇത് കേരളത്തിൽ നിന്നുള്ള ആളുകളാണ്, രാജേഷ്, വൈശാഖ് ഒക്കെ. അവരെയൊക്കെ നമ്മളവിടെ വെച്ച് കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ഞാൻ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ്. ഒരുപാട് സാധനങ്ങളൊന്നും വാരിക്കുട്ടി വാങ്ങിച്ചില്ല. എൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്ക് ഒരു വത്തിക്കാൻ്റെ കറൻസി മുകളിലുള്ളത്, താഴെയുള്ളത് ബുക്കാറ. ബുക്കാറ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉസ്ബെക്കിസ്ഥാൻ്റെ ഭാഗമാണ്. പണ്ട് ബുക്കാറ എമിറേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു രാജ്യം തന്നെ ഉണ്ടായിരുന്നു. കറൻസി ഹൈ ഡിനോമിനേഷൻ കറൻസിയാണ്, നല്ല റയറിറ്റിയുള്ള കറൻസിയാണ്. ഈ 2 നോട്ടുകളും ഞാൻ ഗ്രേഡിങ്ങിന് വേണ്ടി കൊടുത്തു. അപ്പോൾ ഗ്രേഡിങ്ങിന് കൊടുത്തിട്ടുണ്ട്, എനിക്കൊരു 3 മാസത്തിന് ശേഷം ഇനി ഗ്രേഡ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇത് കണ്ടീഷനൊക്കെ മോശമാണെങ്കിലും ഗ്രേഡ് ചെയ്ത് തന്നെ വെക്കണം എന്ന് തോന്നിയുണ്ട് ഗ്രേഡിങ്ങിന് കൊടുത്തു. ഇതിന് അഡീഷണൽ ചാർജൊക്കെ വെക്കണം, വലിയ സൈസായതുകൊണ്ട് വലിയ ഇതിലിട്ട് വേണം അവർ ഗ്രേഡ് ചെയ്യാൻ. പിന്നെ കുറേ കോമൺ ക്യൂനൽസിബേത്തിൻ്റെയൊക്കെ കുറച്ച് കോമൺ കറൻസികളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിച്ചു. കാരണം ഒരുപാട് ഡീലേഴ്സ് ആളുകളുണ്ടായിരുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മലേഷ്യൻ എക്സിബിഷൻ പോകാൻ ശ്രമിക്കുക. ഇത്തവണ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിസയ്ക്ക് പോലും ചാർജ് ഇല്ലായിരുന്നു. ഒരു ഓൺ അറൈവൽ ഫോം മാത്രം ഫില്ല് ചെയ്യുക, 2 ദിവസം മുമ്പ് നമ്മുടെ ഹോട്ടൽ ഡീറ്റെയിൽ കൊടുത്ത് ഫില്ല് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിസ ചാർജ് പോലും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നതിൻ്റെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ്. മലേഷ്യ, തായ്ലൻഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ട് നമുക്ക് ഹോട്ടൽ കിട്ടും. ഇത് വലിയൊരു 480 സ്ക്വയർ ഫീറ്റ് ഉള്ള ബെഡ്റൂമും ഹാളും ഒക്കെ ഉള്ള ഒരു ഹോട്ടൽ റൂമിന് 3000 രൂപ മാത്രമാണ് ഒരു ദിവസം റെൻ്റ്, ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, 2 പേരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ആയത്. നല്ല രീതിയിലുള്ള സജ്ജീകരണങ്ങളായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഉടൻ്റെ 1-2 സുഹൃത്തുക്കളെ കാണാൻ വന്നിരുന്നു. ഇത് ഒരു ലാത്വിയയുടെ റിഗ്ഗയുടെ ഒരു കറൻസിയാണ്. ഇതൊരു എറർ കറൻസിയാണ്. ആക്ച്വലി ഇതിൻ്റെ ഈ സൈഡിൽ ഗ്ലൂ ഉണ്ട്. അതിൻ്റെ കാരണം ഇത് ശരിക്കും സ്റ്റാമ്പാണ്. ഈ സ്റ്റാമ്പിൽ കറൻസി ഒരു എററായിട്ട് പ്രിൻ്റ് ആയതാണ്. ഇതിൻ്റെ മറു സൈഡ് ഈ കറൻസി കാണുന്ന സൈഡിൽ സ്റ്റാമ്പിൻ്റെ ഗ്ലൂ ഉണ്ട്. ഇതും ഞാൻ ഗ്രേഡിങ്ങിന് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഇനിയും ഗ്രേഡ് ചെയ്ത് കിട്ടിയതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയ കാശൊക്കെ തീരാറായപ്പോൾ ഞാൻ ഷൈൻജനോട് പറഞ്ഞു നമുക്ക് സ്ഥലമിടാം, കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്കൂലി പോലും ഇല്ലാതാവെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഹാളിൽ നിന്ന് അത്യാവശ്യം പർച്ചേസ് ആയി കഴിഞ്ഞ് ഒരു ടാക്സി എടുത്ത് നമ്മളെ ഹോട്ടലിലേക്ക്, അവിടെ അടുത്ത് തന്നെയാണ്, ഒരു 18-20 റിങ്കറ്റിനുള്ളിൽ, ഒരു 350 രൂപയ്ക്കുള്ളിൽ മാത്രമാണ് ഹോട്ടലിലേക്ക് വരാനായത്. ഇത് ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ്, സിറ്റി വ്യൂ ആണ്. വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോ എത്തുന്നവരെ കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.